മാനം കറുത്ത മഴ തുടങ്ങിയാൽ മലയോരത്തിന്റെ മനസ്സിൽ തീയാണ്. 2018 മുതലുള്ള മൂന്ന് പ്രളയങ്ങളുടെ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും ഞെട്ടലോടെയാണ് മലയോര ജനത ഓർക്കുന്നത്. കാലവർഷത്തിന് മുന്നോടിയായി രണ്ടു ദിവസം മുമ്പ് ആരംഭിച്ച മഴയിൽ ഉടുമ്പൻചോല താലൂക്കിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഴക്കാല കെടുതികൾ മുന്നിൽ കണ്ട് ഇടുക്കി ജില്ലയിലെ എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. 2018-ലെയും 19-ലെയും പ്രളയം മലയോര ജനതയുടെ നട്ടലൊടിച്ചാണ് കടന്നുപോയത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിനു പുറമെ കൃഷിയിടങ്ങൾ, വീടുകൾ, വിദ്യാലയങ്ങൾ, റോഡുകൾ തുടങ്ങിയ സമസ്ത മേഖലകളിലുമുണ്ടായ തകർച്ചയിൽ നിന്നും കരകയറുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുകാർ. ഓരോ മഴയ്ക്കായും മാനം കറുക്കുമ്പോൾ ഭീതിയോടെയാണ് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. കാലവർഷത്തിന്റെ വരവറിയിച്ചെത്തിയ മഴ ശക്തമല്ലെങ്കിലും ദുരിതം വിതച്ചാണ് പെയ്തിറങ്ങുന്നത്. മൂന്ന് ദിവസമായി പെയ്യുന്ന മഴയിൽ ഉടുമ്പൻചോല താലൂക്കിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ മൂന്ന് വീടുകൾ തകർന്നു. ഉടുമ്പൻചോല കുമ്പാറ സ്വദേശി ചുരുൾപാണ്ടി, രാജകുമാരി കുരിശിങ്കൽ ബെന്നി, ഖജനാപ്പാറ സ്വദേശി നല്ലയമ്പലം തുടങ്ങിയവരുടെ വീടുകളാണ് തകർന്നത്. വീടിന് വെളിയിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ബെന്നിയുടെ മകൾ തല നാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി എന്റെ വീടിന്റെ പ്രവേശത്തു നിന്ന് വലിയൊരു ആല ചേലമരം മറിഞ്ഞു വീണു. ചെറിയ കാറ്റുണ്ടായിരുന്നത് പെട്ടെന്നായി പോയി. കൊച്ചുവിടെ നിന്ന് മുകളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചിന് പരിക്കൊന്നും പറ്റിയില്ല. എന്റെ വീടിന്റെ ഒരു സൈഡും ഇവൻ പോയി. നെടുങ്കണ്ടം കോമമുക്കിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഇരുമ്പ് ഷെഡും ഇടിഞ്ഞു വീണത് സമീപവാസിയുടെ വീടിന് മുകളിലേക്കാണ്. വൻ അപകടമാണ് ഒഴിവായത്. തോവാളപ്പടി ഇലന്തൂർ കുഞ്ഞുമോന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് സമീപവാസിയെ PS മഹേഷിന്റെ വീട്ടിന് മുകളിലേക്ക് വീണത്. രാവിലെ ഒരു 5:30 മണിയോടുകൂടി അതിഭയങ്കര ശബ്ദം കേട്ട് എണീറ്റ് വരുമ്പോൾ പിന്നെ വീടിൻ്റെ കുമുകിൽ കാണുന്ന ആൾ കയറിയത് ഇറങ്ങി വരുമ്പോൾ വീടിൻ്റെ പ്രദേശത്ത് വർക്ക് ഏരിയ സഹിതയിലേക്ക് ഈ ഷെട്ടും കാലിത്തേ ഭിത്തിയെല്ലാം ഇടിഞ്ഞ് വീടിൻ്റെ ഭിത്തിയിലേക്ക് വീണ് ഇത്തിക്കും പൊട്ടലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ താങ്കളെ ആ പ്രവശം മൊത്തമായിട്ട് ഇടിഞ്ഞ് വീണ്. ഉടുമ്പൻചോലയിൽ മഴക്കാല കെടുതികൾ വിലയിരുത്തുന്നതിനും അടിയന്തര സാഹചര്യം നേരിടുന്നതിനും കൺട്രോൾ റൂം തുറന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ താലൂക്കിലെ അപകട മേഖലാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. താലൂക്ക് ഓഫീസ് മുഖാന്തരം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ അറിയുന്ന അപ്പോൾ തന്നെ അറിയുന്നത് പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാനും അല്ലാതെ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കാനും മറ്റ് നടപടികൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാ ഇതുകൾക്കും അതിനനുസരിച്ചുള്ള ക്രമീകരണം ചെയ്യാൻ തഹസാ മുഖാന്തരം എല്ലാ നടപടികളും പഞ്ചായത്ത് മുഖേനയും ബാക്കി തഹസാറിന്റെ നിർദ്ദേശം അപകട ഭീഷണി നിൽക്കുന്ന എല്ലാ മരങ്ങളും നമ്മളുടെ വില്ലേജ് പരിധിയിൽ നമ്മൾ മുറിച്ചു. ഉടുമ്പൻചോലയിൽ മഴക്കാല കെടുതികൾ വിലയിരുത്തുന്നതിനും അടിയന്തര സാഹചര്യം നേരിടുന്നതിനും കൺട്രോൾ റൂം തുറന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ താലൂക്കിലെ അപകട മേഖലാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പാറത്തോട്, ഉടുമ്പൻചോല, പോത്തക്കള്ളി, കരുണാപുരം, പുളിയൻമല തുടങ്ങിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് കൃഷിനാശവും ഗതാഗത തടസ്സവും ഉണ്ടായി. അടിമാലി മേഖലയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. മഴ തുടരുന്നതോടെ കോവിഡ് ഭീതിക്കൊപ്പം ജനജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. 2018 മുതൽ തുടർച്ചയായുണ്ടായ പ്രളയവും പേമാരിയും മലയോര ജനതയ്ക്ക് തീരാ ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. ഈ മഴക്കാലവും വലിയ ആശങ്കയിലാണ് മലയോര ജനത. ജോജി ജോൺ, രാജകുമാരി.